ലൈഫ് ഈസ് ഗ്രീൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 2021 നവംബർ 13 ഞങ്ങളുടെ പുന്നാര ഡോണ കുട്ടിയുടെ 5-ാമത്തെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ വീട്ടിൽ 4 പഗ് ഉണ്ടല്ലോ. അപ്പോൾ ഇവൾക്ക് മാത്രം എന്താ പ്രത്യേകത എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിലെ ആദ്യമായിട്ടൊരു പ്രസവം നടന്ന് അതിലുണ്ടായ ആകെ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഒരൊറ്റ കുട്ടിയാണ് ഞങ്ങളുടെ പുന്നാര ഡോണ. ഉള്ള സ്നേഹം മുഴുവൻ നിറച്ചു വെച്ചിരിക്കുന്ന ആ വാലും ആ ഒരു ഉണ്ട കണ്ണും എന്തൊരു ഭംഗിയാണെന്നറിയും ഞങ്ങളുടെ ഡോണേനെ കാണാനായിട്ട്. ഇവൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട, ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ പുന്നാര പെറ്റാണ്. ഇന്ന് അവളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് മുറിച്ചിട്ട് കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കേക്ക് നായ്ക്കൾക്ക് നല്ലതല്ല, അതുകൊണ്ട് കേക്ക് കൊടുക്കില്ല. അന്നത്തെ ഡോണയുടെ ഫോട്ടോയാണിത് കേട്ടാ. ഇതിപ്പോൾ അടുത്തത് ഏതാണ്ട് 1 മാസം ആകുമ്പോഴത്തെ ഫോട്ടോ. പിന്നെ ദാ ഇത് 45 ദിവസം ഉള്ളപ്പോൾ ഫോട്ടോയാണ്. 1-2 മാസമൊക്കെ ആകുമ്പോഴേക്കും ദാ ഇതുപോലൊരു സുന്ദരി കുട്ടിയായിരുന്നു. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടാണ് അവൾ വളർന്നത്. ഇതാ അപ്പം ഇന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് അവരുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട്, ഡോണയുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ കേക്കോ മറ്റ് സ്വീറ്റ്സോ അല്ലെങ്കിൽ മറ്റ് ബേക്കറി ഐറ്റോ അതൊന്നും നായ്ക്കൾക്ക് നല്ലതല്ല. ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യർ മധുരം കഴിക്കുക അതൊക്കെ ചെയ്യുമെങ്കിലും നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കുന്നത് അത് ഗുണത്തേക്കാൾ അധികം അവർക്ക് ദോഷമാണ്. അപ്പോൾ അവർക്ക് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് അവർക്ക് കൂടുതൽ ഇഷ്ടമാണ്. എൻ്റെ ഡോണ കണ്ട ചിക്കൻ കഴിക്കുന്നത്, പൊതുവേ ഡോണ ഭക്ഷണം കഴിക്കാൻ ഇത്തിരി മടിയുള്ള ആളാണ് ഡോണ. പക്ഷേ ചില ഫുഡ് അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും കുട്ടി ബർത്ത്ഡേ ആയിട്ടൊന്ന് ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറും ചിക്കനാണ് കൊടുത്തിട്ടുള്ളത്. 4 പേരും അത് കറുമുറ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അവർക്ക്. അതൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഭക്ഷണം കഴിക്കലേ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡോണയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഇപ്പോൾ ചോറ് ചിലപ്പോൾ അവിടെ ഇത്തിരി ബാക്കി വയ്ക്കും. പക്ഷേ ചിക്കൻ അവൾക്ക് ഇനിയും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൾ പതുക്കെ അടുക്കളയിലേക്ക് വരും. അപ്പം അങ്ങനെ ഇന്നും അവൾ പതുക്കെ അടുക്കളയിലേക്ക് വന്നു. അപ്പം എനിക്ക് മനസ്സിലായി അവൾക്ക് കുറച്ചും കൂടി ചിക്കൻ വേണമെന്ന്. അപ്പം ഞാനിതാ മറ്റുള്ളവർ കാണാതെ അടുക്കളയുടെ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് ഒരു മറയായിട്ടുണ്ട് അവിടെ ഇപ്പുറത്തെ സൈഡിൽ, അവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇവൾക്ക് മാത്രം എന്താണ് ഇത്ര സ്പെഷ്യലായിട്ട് കൊടുക്കണേന്ന്. ഇവളോട് ഇത്തിരി സ്പെഷ്യൽ ചിലപ്പോൾ കാണിക്കാറുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവള് മറ്റുള്ളവരൊക്കെ നല്ല വയറ് നിറച്ച് എല്ലാ ഫുഡും കഴിക്കും, പക്ഷെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് കഴിക്കുള്ളൂ. പക്ഷേ അവിടെയും വേറൊരു തമാശ ഉണ്ടാവണുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണയുടെ അമ്മ ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവൾ എങ്ങനെയാണെന്ന് അറിയില്ല, അവൾക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു തരികിട നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഡോറയുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പതുക്കെ നോക്കിയപ്പോൾ ഡോണേനെ അവിടെ ഒന്നും കാണാനില്ലല്ലോ. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവിടെ ഇവൾക്ക് എന്തോ സ്പെഷ്യൽ ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ദാ ഡോണേനെ അന്വേഷിച്ചിട്ട് അമ്മയായിട്ടുള്ള ഡോറ പതുക്കെ അടുക്കളയിലേക്ക് ഇവൾ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. അവൾ നോക്കണുണ്ടോ, അമ്മേ എന്താണ് എൻ്റെ മോൾക്ക് മാത്രം നിങ്ങൾ കൊടുക്കണുള്ളോ, എനിക്ക് ഭക്ഷണം തരുന്നില്ലേ, എനിക്കിനിയും ചിക്കൻ വേണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവൾ നാവ് നുണയുന്നത്. കണ്ടോ നിങ്ങൾ, ഇവർ നാവ് നുണഞ്ഞ് നമ്മളെ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവരുടെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എനിക്ക് കിട്ടിയ ഭക്ഷണം മതിയായിട്ടില്ല, എനിക്കിനിയും ചിക്കൻ വേണം, അതാണ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് അവരോട് സഹതാപം തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മനസ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കഷ്ണം കൂടി ചിക്കൻ അമ്മയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ ചിക്കൻ സന്തോഷത്തോടു കൂടി തന്നെ ഡോറ അത് വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് അവളത് കഴിച്ചു. അതിൻ്റെ ഇടയിൽ
ഡോറയ്ക്ക് അതിൽ നിന്നൊരു എല്ലിൻ കഷ്ണം കിട്ടിയപ്പോൾ എല്ലിൻ കഷ്ണം തിന്നാനായിട്ട് അവള് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ വേറെ കൂട്ടിലോ അല്ലെങ്കിൽ സെറ്റിയുടെ മുകളിലൊക്കെ പോയിരുന്നിട്ടാണ് അവൾ കഴിക്കുക. പക്ഷെ ആ കിണ്ണത്തിലെ ഒരു കഷ്ണം കൂടിയും ബാക്കി ഉണ്ടായിരുന്നു. അത് അമ്മ ആ നേരം കൊണ്ട് അമ്മ എടുത്തിട്ട് കൂട്ടിൽ പോയി കഴിച്ചു. ഇപ്പോ അമ്മ കഴിക്കുന്ന അവളുടെ ചിക്കൻ കഷ്ണം നോക്കിയിട്ട് എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാണ്. അതായത് എന്റെ ചിക്കന്റെ കഷ്ണം അമ്മ കൊണ്ടുപോയി, എനിക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഡോണപ്പം നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഭയങ്കര രസകരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇവരുടെ കുഞ്ഞു കുഞ്ഞ് തമാശകളും കുസൃതികളും എല്ലാം അത് നമുക്കിങ്ങനെ ആസ്വദിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഇപ്പം നോക്കുന്നുണ്ട്, ആ നോട്ടത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഭയങ്കര രസകരമാണ് ഇവരുടെ കൂടെയുള്ള ഒരു ഒരു ജീവിതം എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചില കുട്ടികൾക്കൊക്കെ നായ്ക്കളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർ പേരൻസിനോട് പറയും ഞങ്ങൾക്ക് നായ്ക്കുട്ടികളെ വാങ്ങിച്ചു തരാനൊക്കെ പറയും. പക്ഷെ ചില പേരൻസ് അതിന് സമ്മതം അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമക്കൾ അങ്ങനെ നായ്ക്കുട്ടീനെ വേണമെന്നൊക്കെ പറയുമ്പോൾ പറ്റുന്നവർ വാങ്ങിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെ പൈസ കൊടുത്തിട്ട് വലിയ വലിയ ബ്രീഡുകളെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഇഷ്ടംപോലെ നാടൻ നായ്ക്കുട്ടികൾ, അവയ്ക്കും നല്ല ബുദ്ധിയും ആരോഗ്യമൊക്കെ ഉള്ള നല്ല നായ്ക്കുട്ടികൾ നമുക്ക് കിട്ടും. അപ്പോൾ കുട്ടികളിലെ കുറേയും കൂടി ഉത്തരവാദിത്വ ബോധം, അതുപോലെ ഒരു സഹജീവി സ്നേഹം, ഇതൊക്കെ ഉണ്ടാവാനായിട്ട് ഇങ്ങനെയുള്ള പെറ്റുകളെ അവർ ചെറുപ്പത്തിൽ തന്നെ വളർത്തുന്നത് വഴി സാധിക്കും. ഡോണയുടെ ബർത്ത്ഡേ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും രേഖപ്പെടുത്താനായിട്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ കണ്ടതിനും തുടർന്ന് കാണുന്നതിനും നന്ദി. ഓക്കെ, ബൈ ബൈ, സീ യു.